നമസ്കാരം. നമ്മൾ മെയിനായിട്ട് മാവൊക്കെ വീട്ടിൽ നടന്ന നേരത്ത് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മുടെ മാങ്ങയിൽ ഇങ്ങനെ ഈച്ചശല്യം ഉണ്ടാകുന്ന കാര്യം. പക്ഷേ ഈ ഒരു ഈച്ചശല്യം നടക്കുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമുക്കിത് ഇല്ലാണ്ടാക്കാൻ പറ്റും. മെയിനായിട്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ മാവ് പൂക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലൊരു ട്രാപ്പ് നമ്മളൊരു ഈച്ചയുടെ ഒരു കെണിയാണ് ഏറ്റവും കൂടുതൽ മാവിനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈച്ചശല്യം എന്നുള്ളത്. ഇത് നമുക്കിവിടെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഒരു കെണി എന്ന് പറയുമ്പോൾ. ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലൊക്കെ മരത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ കെട്ടി ഇടുക. അപ്പോൾ ഇതിനകത്തൊരു സാധനമുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു മണം കൊണ്ട് ഈച്ച ഇതിനകത്തോട്ട് ആകർഷിക്കും. അപ്പോൾ ആകർഷിച്ചിട്ട് ഇതിനകത്തൊരു ചെറിയൊരു ഹോളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു കറി ഇതിനകത്ത് കെണിയിലകപ്പെടും. പിന്നീട് ഇതിനകത്ത് നിന്ന് വെളിയിലോട്ട് ഇതിന് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഈച്ച ഇതിനകത്ത് അകപ്പെട്ട് മൊത്തം ചത്തുപോകും. അപ്പോൾ നമുക്ക് മാവിൻ്റെ ഒരു പരിധി വരെയുള്ള ഈച്ച കുത്തല് നമുക്ക് ഈ ഒരു കെണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാണ്ടാവും. നമുക്കിത് കാണാം. ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിനകത്ത് ഈച്ച കുറേ ഈച്ചയുണ്ട്. അതെല്ലാം ട്രാപ്പിനകത്ത് പെട്ട് കിടക്കുകയാണ്. മെയിനായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന സാധനത്തിന് ആ ഒരു സ്മെല്ല് ആണ് ഇതിനെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. അപ്പോൾ ഒന്ന് പരിശോധിക്കുള്ളൂ. മെയിനായിട്ട് മാവിനാണ് ഇത് ഉപയോഗിക്കുന്നത്.